മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അതിലിട്ട് വെച്ചേക്കാം കറയൊക്കെ പോവാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ചെടുക്കാം. വെള്ളമൊക്കെ കംപ്ലീറ്റ് പോണട്ടാ. നല്ലോണം തുടച്ചെടുക്കണേ. കായൊക്കെ നല്ലോണം തുടച്ചെടുത്തു. വെള്ളം ഒട്ടും ഇല്ലാണ്ട തുടച്ചേക്കണേ. ഇനി നമുക്കിത് നാലായിട്ട് മുറിച്ചെടുക്കാം. മുറിക്കുമ്പോൾ കുറച്ച് കനത്തിൽ മുറിക്കണം കേട്ടാ. മറ്റേ പാട് നമ്മൾ റൗണ്ടായിട്ട് വറക്കില്ലേ, അതുപോലെ കനം കുറച്ച് പാടില്ല. നമുക്കിത് മുറിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം കുറച്ച് കനത്തിൽ മുറിച്ചെടുക്കണം. ഇതുണ്ടല്ലേ ഈ കനം ഉണ്ടാവണം. നമുക്ക് എല്ലാ കായും ഇതുപോലെ മുറിച്ചെടുക്കാം. എല്ലാ കായും മുറിച്ചെടുത്തു. ഇനി നമുക്കിത് കൈയോണ്ട് തന്നെ ഒന്ന് തിരുമ്പി കൊടുക്കാട്ടാ. അപ്പോൾ ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ തന്നെ വിട്ട് വന്നോളൂ. അപ്പം എല്ലാം ഇടിയിച്ചെടുത്തു നമ്മൾ ഒട്ടിയിരിക്കുന്നതൊക്കെ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. കായ വറുക്കാനായിട്ട് അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടായി. ചൂടായതിന് ശേഷം കായ ഇടുമ്പോൾ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഇട്ടാൽ മതി. അതുപോലെ കുത്തി നിറച്ചിടണ്ട, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒട്ടി പിടിച്ചിട്ടില്ല നമ്മൾ കൈ കൊണ്ട് തന്നെ തിരുമ്പി. എന്നാലും എണ്ണയിൽ ഇട്ട വഴിക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് മീഡിയത്തിൽ സിമ്മിലും വെച്ച് വറുത്തെടുക്കുക. ഇത് നല്ലോണം വറുത്ത് കുറച്ച് ക്രിസ്പി ആവാൻ തുടങ്ങണ സമയത്ത് വേണം കേട്ടോ നമുക്ക് ഉപ്പുവെള്ളം ചേർക്കാനായിട്ട്. കായ ഇട്ട വഴിക്ക് ഉപ്പുവെള്ളം ചേർക്കരുത്. കായിട്ട് നല്ല ക്രിസ്പിയായി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഇതിപ്പോൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുമ്പോൾ അറിയുന്നില്ലേ, ഈ സമയത്ത് വേണ്ട നമുക്ക് ഉപ്പുവെള്ളം ചേർക്കാനായിട്ട് കാൽ കപ്പ് വെള്ളത്തിൽ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തതാണ്. അത് നമുക്കൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പുവെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല കായയിലെ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുള്ളൂ. ഉപ്പുവെള്ളം ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് ഒന്നും കൂടി ക്രിസ്പിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഇത് ക്രിസ്പി ആയോ ഇല്ലേ സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഉള്ളിലൊക്കെ ക്രിസ്പി ആയിട്ടോ എന്ന്. ക്രിസ്പി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി ഇത് ഫ്രൈയിൽ എടുക്കേണ്ടി വരും. ഉപ്പുവെള്ളം ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഞാൻ ക്രിസ്പിയാക്കി എടുത്തു. ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ പ്ലേറ്റിൽ ഇടുമ്പോൾ തന്നെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഓയിലിൽ വറക്കണേക്കാട്ടിലും വെളിച്ചെണ്ണയിൽ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ട്രിപ്പ് നമ്മൾ വറുത്തെടുത്തു. ഇതേപോലെ ബാക്കിയുള്ള കായൊക്കെ നമുക്ക് വറുത്തെടുക്കാം. സെക്കൻഡ് ട്രിപ്പ് ഇട്ടാലും ക്രിസ്പി ആവാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കൂടി ചേർത്തുണ്ട്. ഉപ്പുവെള്ളം ചേർത്തിട്ട് ഞാൻ ഫസ്റ്റ് ട്രിപ്പിനെ പറഞ്ഞിട്ടുണ്ടായി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണട്ട. എന്നാലേ ഉപ്പ് എല്ലാ ഇടത്തേക്കും പിടിക്കുള്ളൂ. സെക്കൻഡ് ട്രിപ്പ് റെഡിയായി, നല്ലോണം ക്രിസ്പിയായി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ നുറുക്കുപ്പേരി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഓണസദ്യക്ക് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.